ഹായ് കൂട്ടുകാരെ, ലൈഫ് ഇൻ ആർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി പറഞ്ഞ ഈ കാർഡ്ബോർഡ് കഷ്ണത്തിലാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ വിട്ടാലോ. നമ്മളെടുത്തിട്ടുള്ള ഈ കാർഡ്ബോർഡ് കഷ്ണം അല്ലേ, നമ്മൾ നാല് സൈഡും ഇങ്ങനെ വെട്ടിയോണ്ടേ ഇതിലിങ്ങനെ ഇത് ഇതുപോലെ പോരാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് നാല് സൈഡും ഒന്ന് മാസ്കിന്റെ ടൈപ്പ് ഇട്ട് ഒട്ടിച്ചു നോക്കിയ. അപ്പൊ നമ്മൾ നാല് സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചെവിക്ക് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു കഷ്ണം കൂടി ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ കാർഡ്ബോർഡിൽ ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ കഷ്ണം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഈ രണ്ട് കഷ്ണങ്ങളും ഒരുമിച്ച് വെച്ചിട്ട് ഒരു മാർക്കിടാനുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്യുക വെച്ചാൽ നമുക്ക് രണ്ട് ചെവിയും ഒരേ അളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യണത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ചെവിക്ക് കുറച്ച് നീളം കമ്മിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ രണ്ട് കഷ്ണമായിട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കാം. നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, നമ്മളിതാ ഇതുപോലെ മാസ്കിൻ്റെ ടൈപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് ഉണ്ടല്ലോ, നമുക്ക് ഇതുപോലത്തെ ഒരു കഷ്ണം ഏകദേശം സെൻട്രലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഭാഗം നമ്മൾ ഗ്ലൂ ഗം ഇട്ടിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതാ ഈ ഒരു കഷ്ണം കൂടി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഗ്ലൂ ഗമ്മാണ് നിൽക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫെവിക്കോളും പിന്നെ മാസ്കിൻ്റെ ടൈപ്പ് ഇട്ടിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. മാസ്കിൻ്റെ ടൈപ്പ് തുടങ്ങണ വരെ ഒന്ന് സപ്പോർട്ടിന് നിന്നോളും. ഇനി നമുക്ക് ഈ ബോഡിക്ക് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ ചെവിയും കൂടി കണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ തല വരണ ഭാഗം ഉണ്ടല്ലോ, നമ്മളൊരു ബോക്സ് പോലെ ആക്കി കൊടുക്കുകയാണ്. രണ്ട് സൈഡ് ഒട്ടിച്ചിട്ടാണ് ബോക്സ് പോലെ ആക്കാം. ഇതുപോലെ ഒട്ടി കൊടുക്കാം. തുമ്പിക്കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു കഷ്ണം കൂടി വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാർക്ക് ചെയ്ത ഭാഗം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. മടക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ വളവ് വരണോടത്തൊക്കെ നമുക്ക് ഇത് അതുപോലെ ലെയർ ലെയറായിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിലും അതേപോലെ തന്നെ വേണം. പിന്നെ നമുക്കിതുണ്ടല്ലോ ഈ കട്ട് ചെയ്ത ഭാഗം അങ്ങനെ ഉള്ളിക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സൈഡും കൂടെ ചേർത്ത് വെച്ചിട്ട് പശ തേച്ചിട്ടുണ്ട് ഒട്ടിച്ചു കൊടുക്കുക. തുമ്പിക്കൈൻ്റെ അറ്റം നമ്മളിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഉള്ളിക്കാണ്ട് കയറ്റി വയ്ക്കാം. ഇനി തലയും തുമ്പിക്കൈയും ഇതാ അങ്ങനെ ചേർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുമ്പിക്കൈയിൽ വി പോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പശ തേച്ചിട്ടുണ്ടല്ലോ വെച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കുണ്ടല്ലോ ഈ തെർമോക്കോള് വെച്ചിട്ട് ഒരു രൂപം വെട്ടണം. നമ്മളത് തെർമോക്കോളും കൊണ്ട് രണ്ട് രൂപം വെട്ടിയെടുത്തിട്ടുണ്ട്. ഒന്ന് ഈ സൈഡിലേക്ക് വെക്കുക വെച്ചാൽ മറ്റേത് അപ്പുറത്തെ സൈഡിലേക്ക് കറക്റ്റായിട്ട് കിട്ടണം. അതേപോലെയാണ് കേട്ടോ വെട്ടിയെടുത്തണേ. അപ്പോൾ നമുക്ക് ഈ വെച്ച കഷ്ണം ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചു വെച്ച ആ തെർമോക്കോളിലേ നമുക്ക് ആ ചെവിയുടെ ഷേപ്പാണ് വെട്ടി കൊടുക്കുക. നമ്മൾ തല വരണ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഈ തെർമോക്കോൾ തന്നെ വെച്ചിട്ടുണ്ട് പൊതിഞ്ഞെടുത്തിട്ട് നമ്മുടെ ചെവി ചെയ്ത പോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കണ്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ ആനയ്ക്ക് എന്തായാലും ഒരു കൊമ്പ് വേണം, ഒന്നല്ല രണ്ട് കൊമ്പ് വേണം കേട്ടോ. അപ്പോൾ ആ കൊമ്പിന് വേണ്ടിയിട്ട് നമ്മളിതാ കാർഡ്ബോർഡ് കഷ്ണത്തിൽ ഇതാ ഇതുപോലെ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് തെർമോക്കോളിൽ ഒട്ടിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. ആനക്കൊമ്പ എന്തായാലും നമുക്ക് വണ്ണമാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ലെയറാണ് ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ ഒട്ടിച്ചെടുത്ത് എന്തായാലും ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കെത്തിയിട്ട് കൊമ്പിൻ്റെ രൂപത്തിലേക്കാണ് ആക്കാം. അപ്പോൾ നമ്മുടെ രണ്ട് കൊമ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊമ്പുണ്ടല്ലോ ഇത് അതുപോലെ ഇവിടെ ഒട്ടിച്ച് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഹോളിക്ക് നമുക്കിത് പശ തേച്ചിട്ട് ഒട്ടിക്കാം.
ഇനി നമുക്ക് ആ കൊമ്പുണ്ടല്ലോ ഹോളിലേക്കാണ്ട് കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മുടെ തെർമോകോളും കൊണ്ടുള്ള ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു, ഇതാണ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഉണ്ടല്ലോ ഫെവിക്കോളും ടിഷ്യൂ പേപ്പറുമാണ് ആവശ്യം. നമ്മുടെ ഈ പാത്രത്തിൽ എന്തായാലും കുറച്ച് പശയുള്ളൂ, നമുക്ക് ഇതിൽക്കെന്നാണ്ട് വെള്ളമൊഴിച്ചിട്ടാണ് മിക്സാക്കുക. പശ എന്തായാലും നമുക്ക് കുറച്ചും കൂടി ആവശ്യം വരും. ഇനി നമ്മുടെ പശ ഉണ്ടല്ലോ ബ്രഷ് കൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുക. ആനയുടെ തലയിലുണ്ടല്ലോ വലിയ കുഴികളൊക്കെ വരുന്ന ഭാഗത്തുണ്ടല്ലോ, നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ, അത് ഒരു എ ഫോർ സൈസ് പേപ്പറാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. കാരണം നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കുമ്പോൾ ഈ കുഴികളുള്ള ഭാഗത്തൊക്കെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ പെയിൻ്റ് അടിക്കാൻ കുറച്ച് റിസ്ക് ആവും. നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇനി കുറച്ച് നമുക്ക് പ്രൈമർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രൈമർ അടിച്ചതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ഇനി നമുക്ക് ആനേനൊന്ന് കളർഫുള്ളാക്കി എടുക്കാം. അപ്പോൾ പെയിൻ്റ് അടി കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആനയുടെ സെറ്റായിട്ടുണ്ട്. ആനയുടെ ബാക്കിൽ നമുക്കിത് ആ ഒരു ഹുക്ക് ഇട്ടിട്ട് ചുമരുമ്പോൾ തൂക്കിയ സംഭവം കിടക്കും. നമ്മളിതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യണത്, അതുകൊണ്ട് അതിൻ്റെ ഒരു പരിമിതികളൊക്കെ ഉണ്ട് സാധനത്തിൽ, അതൊന്നും കാര്യമാക്കണ്ട. അപ്പം നമുക്കിതൊന്ന് തൂക്കി നോക്കി നോക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ആന എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പൊ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ. അല്ല, പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബൈ. അവിടെ പോയോ ചേച്ചി? അതിന്റെ അടുത്തേക്ക് പോവാൻ ടോമിയുടെ വന്ന് തോന്നുന്നു പോലെ.